എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കാലെടുത്ത് വെച്ചത്? ഇതാണ് വീട്, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ചുമ്മാ മോനെ, കൊല്ലം കൊറേ ഈ തമ്മനും അറിയാമ്മ നാടകം കളിക്കാൻ തുടങ്ങിട്ട് പിന്നെ ഇന്ന് വട്ടൻ ചവിട്ടത് പറഞ്ഞ കാശ് എടുത്തു വെക്കാൻ. അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. ടിക്ടോക്കിലൂടെയാണ് നമ്മള് ആദ്യമായിട്ട്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? മണിനീരിട്ട് ചെവി കഴിയുന്നു. ടിക്ടോക്കിൽ വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഓട്ടോഷോ ഓടിക്കായിരുന്നു. അപ്പോ ഓട്ടോ ഇവൻ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും ഇടി മേടിക്കും. സുജിൻ പൊന്നോസ് എന്നായിരുന്നു ചാനലിന്റെ പേര്. അയ്യോ ദാരിദ്ര്യം. ഞങ്ങള് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വെറുതെ ഇട്ടു. അതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എനിക്കാണ് ഞാൻ ഒന്നും അറിയില്ലായിരുന്നു. അതില് വേറെ ഒരു ചെറിയ വീഡിയോ ഇട്ട് പറഞ്ഞു നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാരും കേറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ എന്റെ കടങ്ങളും കാര്യമൊക്കെ വിടുമ്പോ ഞാനൊരു ബൈക്ക് എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ ഒരു വണ്ടിയും കൂടി എടുത്തു. അതിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. നിഞ്ചയുടെ ഒരു വണ്ടി എടുത്തു. ആ വണ്ടി എടുത്തപ്പോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. 8 ലക്ഷം കൊച്ചുകുഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ, കിടക്കോ എന്ന് പറഞ്ഞാൽ അവൻ കിടന്നിരിക്കും. എന്നെ വിശ്വസിക്കുന്നേ. പക്ഷെ എല്ലാരും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അപ്പൊ പെങ്ങളെ കല്യാണം നടന്നതും എല്ലാം നമ്മള് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് തന്നെയാണ്. ആട ആരംഭിച്ചാ യൂട്യൂബ് വന്നു എന്ന് വിചാരിച്ച് ഞങ്ങക്ക് ആകെ ഞങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്, ഒരു ബൈക്ക് എടുത്തു. ഇതെല്ലാം വിവാദം അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വരെ കേറി. അതെ, എന്താണ് നിത സംഭവിച്ചത്? അല്ലല്ലേ സാറേ, ഞാൻ ഈ ദുഷ്ടനോട് 1000 തവണ പറഞ്ഞതാണ് നിർത്താം, നമുക്ക് നിർത്താം, ഈ വിളിയും ചിരി ഒക്കെ നിർത്താന്ന് പറഞ്ഞതൊന്നും ഒഴിഞ്ഞു പോവണ്ടേ സാറേ? വിളിയും ചിരിയൊക്കെ ഉണ്ട് സാറേ, വെറുതെ ഒന്നിനെ തല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഞാന് അങ്ങനെ അപ്പൊ അന്ന് ഇതേപോലെ ഇങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കറക്കി കുത്തി വിളിക്കും. സമ്മതിച്ചിരിക്കുന്നു. എന്റെ നമ്പർ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെ ഒപ്പിച്ചു? അത് ഞങ്ങൾ വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആന്റി തന്ന. ഈ ഏരിയയിലെ പെമ്പിള്ളാരെയൊക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തതിന്റെ നമ്പറാ, സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. മലയെന്ന് വന്ന മാല ഒരു പിറ്റത്തെ ദിവസം തന്നെ ഞാൻ മെസ്സേജ് അയച്ചു. അല്ല ആരാ ആരാന്ന് അറിയണല്ലോ. അപ്പൊ ആരാന്നോട് കൂടെ ചോദിക്കുന്നത്? തനിക്ക് നാണമില്ലേണോ? നീ ഹാപ്പി അല്ലേ?